തെലുങ്കാന എം എൽ എമാരെ കൂറുമാറ്റിക്കാൻ ശ്രമിച്ച തുഷാർ വെള്ളാപ്പള്ളിയെ പൂട്ടാൻ തെലുങ്കാന പോലീസ് അതീവ ശ്രമമാണ് നടത്തുന്നത്. ഈ മാസം 21-ന് ഹൈദരാബാദിൽ ഹാജരാകാനാണ് തുഷാറിനോട് തെലുങ്കാന പോലീസ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത് തുഷാറിനൊരു വെല്ലുവിളിയാണ്. ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുമോ എന്നാണ് തുഷാറിൻ്റെ ഭയം. സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചവരോട് യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിലപാടിലാണ് തെലങ്കാന പോലീസ്. അതുകൊണ്ട് തന്നെ പേടിയും ഭയവും തുഷാറിനെ അലട്ടുന്നു. അബ്ദുൽ നാസർ മദനി ബാംഗ്ലൂർ അഗ്രഹാര ജയിലിൽ കിടക്കുന്നത് പോലെ കെണിയിൽ പെട്ടുപോയാൽ മദനിയുടെ സ്ഥിതി ആകുമോ എന്നാണ് തുഷാറിൻ്റെ ഇപ്പോഴത്തെ പേടി. കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘത്തിലെ എസ് പി രമാ മഹേശ്വരിയുടെ നേതൃത്വത്തിലുള്ള സംഘം തുഷാർ വെള്ളാപ്പള്ളിയുടെ കണിച്ചുകുളങ്ങരയിലെ വീട്ടിലെത്തിയാണ് 21-ാം തീയതി ഹാജരാകാനുള്ള നോട്ടീസ് നൽകിയത്. അന്വേഷണ സംഘം എത്തിയപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി സ്ഥലത്തില്ലായിരുന്നു. അതുകൊണ്ട് സെക്രട്ടറിയാണ് നോട്ടീസ് കൈപ്പറ്റിയത്. 4 MLA മാർക്ക് കൂറുമാറാൻ ഇടനിലക്കാർ 100 കോടി വീതം വാഗ്ദാനം ചെയ്തു എന്നാണ് TRS മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിൻ്റെ ആരോപണം. അഹമ്മദാബാദിലിരുന്ന് തുഷാറാണ് ഇടനിലക്കാരെ നിയന്ത്രിച്ചതെന്നാണ് KCR ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോയും കോൾ റെക്കോർഡിങ്ങും ഉൾപ്പെടെയുള്ള തെളിവുകൾ പുറത്തുവിട്ടാണ് KCR ഓപ്പറേഷൻ ലോട്ടസ് ആരോപണം നടത്തിയത്. രാമചന്ദ്ര ഭാരതിയുമായുള്ള ബന്ധമാണ് തുഷാറിനെ വിവാദത്തിലാക്കിയത്. ജിഗ്ഗുസ്വാമി വഴിയാണ് തുഷാർ രാമചന്ദ്ര ഭാരതിയെ പരിചയപ്പെട്ടത്. ഇതിനിടയിൽ സംഭവത്തിൽ അറസ്റ്റിലായ 3 ഇടനിലക്കാർ ജാമ്യം നേടി സുപ്രീം കോടതിയെ സമീപിച്ചു. അവർ തുഷാറിനെ ബന്ധപ്പെട്ടതിൻ്റെ ഫോൺ വിവരങ്ങളും പുറത്തുവിട്ടിരുന്നു. കേസ് പരിഗണിക്കുമ്പോൾ ഈ തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കാനാണ് തെലുങ്കാന സർക്കാരിൻ്റെ തീരുമാനം. ഈ തെളിവുകൾ തെലുങ്കാന സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൈമാറി. മാത്രമല്ല, തുഷാറിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ കൂടി തെലുങ്കാന പോലീസ് അന്വേഷിക്കും. ഇതും തുഷാറിന് വെല്ലുവിളിയാണ്. കേസുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസമായി തെലുങ്കാന പോലീസ് കേരളത്തിലുണ്ട്. കൊച്ചിയിൽ പലയിടത്തുമായി പരിശോധനയിലാണ്. കൊച്ചി അമൃത ആശുപത്രിയിലെ ഡോക്ടർ ജഗ്ഗുസ്വാമിയെ തേടിയും പോലീസ് എത്തിയിരുന്നു. ജഗ്ഗുസ്വാമിയെ തേടിയത് രാമചന്ദ്രഭാരതി എന്ന സതീഷ് ശർമ്മയുടെ മൊഴിയനുസരിച്ചാണ്. രാമചന്ദ്രഭാരതിയെ തുഷാർ വെള്ളാപ്പള്ളിക്ക് പരിചയപ്പെടുത്തി കൊടുത്തിയത് ജഗ്ഗുസ്വാമിയായിരുന്നു. 3 പേരെ സ്ഥലത്ത് വെച്ച് തന്നെ തെലങ്കാന പോലീസ് അറസ്റ്റ് ചെയ്തതോടെയാണ് കേരളത്തിലേക്ക് അന്വേഷണം എത്തിയത്. ഹരിയാനയിലെ ഫരീദാബാദ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കാസർഗോഡ് സ്വദേശിയായ പൂജാരിയാണ് സതീഷ് ശർമ്മ എന്ന രാമചന്ദ്രഭാരതി. ഈ രാമചന്ദ്രഭാരതിയുടെ വഴികൾ തേടുമ്പോഴാണ് കേസിലെ മലയാളി ബന്ധം പുറത്തുവരുന്നത്. കാസർഗോട്ടുകാരനായ സതീഷ് ശർമ്മ രാമചന്ദ്രഭാരതി എന്ന പേരിൽ സ്വാധീനശക്തിയായി എത്തിയത് വിചിത്രമായ വഴികളിലൂടെയാണ്. കാസർഗോഡ് ക്ഷേത്രങ്ങളിൽ കീഴ്ശാന്തിരിക്കാരനായിരുന്നു ഈ സതീഷ് ശർമ്മ. കന്നഡ ഭാഷയിലെ അറിവുകൊണ്ടാണ് ചില നേതാക്കളുമായി അദ്ദേഹം ബന്ധപ്പെട്ടത്. കർണാടകക്കാരനായ BJP നേതാവ് BL സന്തോഷുമായും ശർമ്മ ബന്ധം സ്ഥാപിച്ചു. കാസർഗോഡ് നിന്നും ഹരിയാനയിലെ ഫരീദാബാദിലേക്ക് സതീഷ് ശർമ്മ ചുവട് മാറ്റിയത് അവിടുത്തെ ക്ഷേത്രത്തിലെ പൂജാരിയായിട്ടാണ്. ഇതോടെ രാമചന്ദ്രഭാരതി എന്ന പേരിലേക്ക് കൂടുതൽ അറിയപ്പെടാനും തുടങ്ങി. അമൃത ആശുപത്രിയിൽ ഒരു വേള ചികിത്സയ്ക്ക് വന്നപ്പോഴാണ് ഡോക്ടർ ജഗ്ഗുസ്വാമിയുമായി പരിചയപ്പെടുന്നത്. രാമചന്ദ്രഭാരതിയെ തുഷാർ പരിചയപ്പെടുന്നതും ഉന്നത ബന്ധങ്ങളുള്ള വ്യക്തി എന്ന നിലയിലായിരുന്നു. ഈ കൂട്ടുകെട്ടാണ് തെലങ്കാനയിലെ ഓപ്പറേഷൻ കമലത്തിലേക്ക് എത്തിയതെന്നാണ് തെലങ്കാന മുഖ്യമന്ത്രി ആരോപിക്കുന്നത്. ആരോപണത്തിന് പിന്നാലെ കർശന നടപടികളുമായി മുന്നോട്ട് പോയതോടെ രാമചന്ദ്രഭാരതി അഴിക്കുള്ളിലായി. ഇതുപോലെ തന്നെയും വിളിച്ചു വരുത്തി അഴിക്കുള്ളിലാക്കുമോ എന്നാണ് തുഷാറിൻ്റെ ഇപ്പോഴത്തെ പേടി.